വിനീതേട്ടൻ പുറത്തു പോകണോ? ലിറ്റിൽ മിസ് സൺഷൈൻ്റെ പ്രോഗ്രാം ചാർട്ട് ചെയ്യാൻ വേണ്ടി മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. എല്ലാരും വേണമെന്നാ മാഡം പറഞ്ഞിരിക്കുന്നത്. എത്ര മണിക്കാ തുടങ്ങാറായി? മീറ്റിംഗ് തുടങ്ങാൻ ഹാഫ് ആൻ അവർ ആവും. വന്നേക്കാം. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, പിന്നെ പല്ലും തേച്ചിട്ടില്ല. താരാപഥം ഇനി മുതൽ ഈ മാഗസിൻ ആക്കാൻ പോവാ. പ്രിന്റിംഗ് നിർത്തും, പലരുടെയും പണിയും പോകും. പക്ഷെ കല്യാണിക്ക് വനിതാരത്നത്തിന്റെ ചുമതല മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ, എല്ലാ മകൾക്ക് വിട്ടുകൊടുത്ത് ശ്രീകുമാരി അമ്മ റിട്ടയർ ലൈഫിലേക്ക് പോകുന്നു എനിക്ക് തോന്നുന്നില്ല. അത് കല്യാണിയാണോ? പിന്നല്ലാതെ ഇനി അവളെ ഈ സ്ഥാപനം നോക്കി നടത്താൻ പോകുന്നത്. ലണ്ടനിലിരുന്ന് വനിതാരത്നം മൊത്തം സ്റ്റൈല് മാറ്റിയതാ. ഇനി ചിൽഡ്രൻസ് മാസിനും ഹെൽത്ത് മാസിനും ഒക്കെ മാറും. മിനിമം സ്റ്റാഫ്, മാക്സിമം ക്വാളിറ്റി, അതാ ലണ്ടൻ സ്റ്റൈൽ. ഓ, ലണ്ടനിൽ പോയി പഠിച്ചാൽ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ അഹങ്കാരം വരുമോ? അതെ, ഓഫീസിൽ വന്നുള്ള ഈ പല്ലുതേപ്പും കുളിയൊക്കെ അതേകാലം ഉണ്ടാവില്ല വിനീതേട്ടാ. കല്യാണിയുടെ നോട്ടം വന്ന് വീഴും. ആ നോട്ടം വന്ന് വീണ് കഴിഞ്ഞു മോളെ. പിള്ളയുടെ കുളി കഴിഞ്ഞില്ലേ? ഞാൻ പാടിക്കൊണ്ടിരിക്കുക. പിന്നെ വിജുവേ, കഴിക്കാൻ എന്താ ഉള്ളത്? ഊണെടുത്താലോ സാറേ? റെഡിയാ? 12 ആകുന്നുള്ളൂ. ആ എടുത്തോ മോനെ. വിനീതേ, ജോർജ് ഏട്ടാ, എത്ര കാലമായി കണ്ടിട്ട്, എപ്പോ വന്നു? ഞാൻ കുറച്ചു നേരമേ ഉള്ളൂ. BRS ചട്ടപ്രകാരമാണല്ലോ എന്നെ പിരിച്ചുവിട്ടത്. കിട്ടാനുള്ള ഒരാനുകൂല്യങ്ങളും എനിക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ കുറച്ച് പേപ്പർ വർക്കുകളും ഉണ്ട്, അത് ശരിയാക്കാനായിട്ട് വന്നതാ. മാനേജ്മെന്റിലെ വലിയ അഴിച്ചുപണികളല്ലേ നടക്കാൻ പോകുന്നത്? അതിന്റെ ഇടയല്ലേ ഞാനും. വീട് മോടിയാക്കുമ്പോ പഴയ സാധനങ്ങൾ എടുത്ത് പുറത്ത് കളയുന്നത് പോലെയാ നമ്മുടെ കാര്യം. ഈ പടി കയറുമ്പോ ഇപ്പോഴും ചങ്കിലൊരു പടച്ചിലാ. 10-30 ജോലി ചെയ്തതല്ലേ. നീ ഫ്രീ ആകുമ്പം പറ നമുക്കൊന്ന് കൂടണം. ഞാൻ സ്മോൾ അടി നടത്തിയിട്ട് 5-6 അതൊക്കെ എനിക്കറിയാൻ മേലെ. എന്നാലും ജോർജേട്ടന് വേണ്ടിയിട്ട് ഒന്ന് കൂടണം. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഓഫീസില് എന്നോട് ഇത്തിരി സ്നേഹവും അനുകമ്പയൊക്കെ കാണിക്കുന്നത് നീയാ. അതാ കൂടും, കൂടിയിരിക്കും, കഴിക്കും, കഴിച്ചിരിക്കും, അത് മതി. ബിജുവേ, എന്തോ ഇടാ മീൻ വറുത്തില്ലേ? ആക്ച്വലി ലിറ്റിൽ മിസ് സൺഷൈൻ എന്ന ഈ ടൈറ്റിൽ ഈ പ്രോഗ്രാമിന് കൊടുത്തിരിക്കുന്നത് തന്നെ ഫാമിലി ആകർഷിക്കാനാണ്. 5-10 ഇടയ്ക്ക് പ്രായമുള്ള പെൺകുട്ടികളുടെ ഒരു ടാലന്റ് ടെസ്റ്റ്. ഇതില് ഡാൻസ്, പാട്ട്, സ്റ്റോറി ടെല്ലിംഗ്, പോയട്രി, ക്വിസ്, ഇത് കൂടാതെ കുട്ടികളുടെ ഒരു ഫാഷൻ ഷോ ഇവയൊക്കെ ഉണ്ടാവും. ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന കുട്ടിക്ക് 10 lakh rupees സമ്മാനം. അത് ഇത്തിരി കൂടുതലല്ലേ? കൂടുതലാണ്. അത് തന്നെയാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ. കേരളത്തിലെ വീട്ടമ്മമാരെ വീഴ്ത്താൻ നമുക്ക് പ്രൈസ് മണി കൂട്ടിയേ പറ്റൂ. എല്ലാ വീടുകളിലും വനിതാരത്നവും ലിറ്റിൽ മിസ് സൺഷൈനും ഒരു ടോക്ക് ആവണം. വിഷ്വൽ മീഡിയയുടെ വളർച്ച നമ്മൾ കാണാതിരിക്കരുത്. We should fight with them. കല്യാണി ലണ്ടനിൽ നിന്ന് പറഞ്ഞ ചില മാറ്റങ്ങൾ പരീക്ഷിച്ചപ്പോ തന്നെ നമുക്ക് സർക്കുലേഷൻ കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോ അവിടുത്തെ പഠിപ്പും ജോലിയും ഒക്കെ വിട്ടുവന്ന നിലയ്ക്ക് മലയാളത്തിലെ നമ്പർ 1 പബ്ലിഷേഴ്സ് ആയി മാറാൻ നമുക്ക് പറ്റും. പക്ഷേ അതിന് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം. ഇപ്പോ ഈ പ്രോഗ്രാം തന്നെ ഒരു ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ടാവും. ഓക്കെ, ദെൻ വിൽ ഹാവ് അനദർ മീറ്റിംഗ് ടുമോറോ. You are so irresponsible. Office ഇത്ര urgent meeting നടക്കുമ്പോ നിങ്ങൾ എവിടെ കറങ്ങി നടക്കുന്നേ? Answer me. Where were you? എവിടെയായിരുന്നു? Sorry. വന്ന് കേറിയില്ല, അതിനുമുമ്പ് ഷോ തുടങ്ങി.